ഹേ ഗായ്സ്, ഇറ്റ്സ് മീ അന്നപ്പായ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐ നോ ഇറ്റ്സ് ബിൻ ലോങ് റൈറ്റ്, ലൈക്ക് ലാസ്റ്റ് വീഡിയോ ചെയ്ത് നിർത്തിയ സ്ഥലത്തു നിന്ന് ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും ലോട്ട് ഓഫ് തിങ്സ് ഹാവ് ഹാപ്പൻഡ്. ലൈക്ക് എനിക്ക് കുറേ ഇന്റേൺഷിപ്പ് കിട്ടി, ലൈക്ക് ഐ ഗോട്ട് പ്ലേസ്ഡ്, ആക്ച്വലി രണ്ട് പ്ലേസ്മെൻറ്റ് ഓഫേഴ്സ് കിട്ടി. ദെൻ വാട്ട്, ലൈക്ക് ഞാൻ സ്നാപ്ചാറ്റിലൂടെ വർക്ക് ചെയ്ത് ഓക്കെ ഒരു ഹാക്കത്തോൺ നമ്മൾ ജയിച്ചു. ഓക്കെ, ലോട്ട് ഓൺ ബാക്ക്, ബട്ട് വി ആർ ഡൂയിങ് ദിസ്. സോ വെൽക്കം ടു എൻഎംപൈ പ്ലേസ്മെൻറ്റ് സീരീസ്. ഈ പ്ലേസ്മെന്റ് സീരീസിലൂടെ ഞങ്ങൾ കുറേ ടോപ്പിക്സ് കവർ ചെയ്യുന്നതായിരിക്കും, വിച്ച് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ പ്ലേസ്മെന്റ്. ആൻഡ് ഐ ജെനുവിൻലി ബിലീവ് ഈ വീഡിയോ കാണുന്നത് ബി ടെക്കിലെ ഫസ്റ്റ് ഇയേഴ്സ് ആയാലും സെക്കൻഡ് ഇയേഴ്സ് ആണെങ്കിലും തേർഡ് ഇയേഴ്സ് ആണെങ്കിലും ഈവൻ ഫൈനൽ ഇയേഴ്സ്, ഓൾ ദീസ് എലമെന്റ്സ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ വൺ ടു ലാൻഡ് എ റിയലി ഗുഡ് പ്ലേസ്മെന്റ്, അതിപ്പോൾ ഓൺ ക്യാമ്പസ് ആയാലും ഓഫ് ക്യാമ്പസ് ആയാലും. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രോജക്ട്സ്. സോ വൈ പ്രോജക്ട്സ്, എന്തിനാണ് പ്രോജക്ട്സ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? ദ ഹോൾ റീസൺ ഈസ് ദാറ്റ് പ്രോജക്ട്സിലൂടെ ഒരാൾക്ക് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, എത്രത്തോളം ബാക്കി ആൾക്കാരായിട്ട് കൊലാബറേറ്റ് ചെയ്യാൻ പറ്റും, എത്രത്തോളം കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും, എത്രത്തോളം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കുറേ ആസ്പെക്ട്സിൽ ഒരു കമ്പനിക്കോ ഒരു ഹയറിനോ നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ പറ്റും. സോ യു മസ്റ്റ് ബി ഡൂയിങ് ലോട്ട് ഓഫ് പ്രോജക്ട്സ്. അപ്പോൾ എപ്പോഴാണ് പ്രോജക്ട്സ് ചെയ്തു തുടങ്ങേണ്ടത്? ഐ ഗെസ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ലൈക്ക് ഐ എം വെരി സീരിയസ്, ലൈക്ക് പ്രോജക്ട്സ് തുടങ്ങാൻ ഒരു ഇയറോ അങ്ങനെയൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം. ആൻഡ് ഈ പ്രോജക്ട്സിലൂടെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ഡൊമൈനിലാണോ ഇൻട്രസ്റ്റഡ്, ആ ഡൊമൈനിൽ അറൗണ്ടിലായിട്ടുള്ള കുറേ റീസെൻ്റ്ലി ആൻഡ് റെലവൻറ്റ് പ്രോജക്ട്സ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹൗ, ബിക്കോസ് ലൈക്ക് ഐ ഗെറ്റ് മോസ്റ്റ് ഓഫ് പീപ്പിൾ വിൽ ബി ഇൻ ദ ഡിലേമ, ലൈക്ക് ചേട്ടാ എനിക്ക് ലൈക്ക് അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ആകെ ഒരു പൈത്തൺ മാത്രമേ അറിയുള്ളൂ, വെബ്സൈറ്റ് ഉണ്ടാക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ചേട്ടാ എനിക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ അറിയാം ബട്ട് ആ വെബ്സൈറ്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എനിക്ക് ഫ്രെയിം വർക്ക്സ് അറിയില്ല, എനിക്ക് കോഡിംഗ് അറിയില്ല. ദാറ്റ്സ് ഓൾ ഫൈൻ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയില്ല എന്നുള്ളതിലൂടെ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാതിരിക്കുകയല്ലേ വേണ്ടത്, മറിച്ച് പ്രൊജക്റ്റ് ചെയ്യുന്നതിലൂടെ അത് പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. സോ സീ പ്രൊജക്റ്റ് ആസ് എ മീഡിയം ത്രൂ വിച്ച് യു ക്യാൻ ലേൺ തിങ്സ്. ദ ഫസ്റ്റ് തിങ് യു ഷുഡ് ബി ഡൂയിങ് ഈസ് ദാറ്റ് ഫസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഡൊമെയിൻ കണ്ടുപിടിക്കുക. ലെറ്റ് സ്റ്റാർട്ട് ഫ്രം എ ബ്ലാങ്ക് സ്കെയിൽ വെയർ എ പേഴ്സൺ നോസ് നത്തിങ്. ജസ്റ്റ് ടോക്ക് ടു സം പീപ്പിൾ, നിങ്ങളുടെ കോളേജിലുള്ള ആൾക്കാരോട് സംസാരിക്കുക. ദർ ആർ ഓൺലൈൻ കമ്മ്യൂണിറ്റീസ്, റെഡിറ്റിലുണ്ട്, ടിങ്കർ ഹബിലുണ്ട്. സോ ഐ വിൽ ബി ഡ്രോപ്പിംഗ് ഡൗൺ ദ ലിങ്ക് ടു ജോയിൻ ടിങ്കർ ഹബ് ഫൗണ്ടേഷൻ. സോ ലൈക്ക് വേരിയസ് പ്ലാറ്റ്ഫോംസ് ആർ ദെയർ, നിങ്ങൾ ആൾക്കാരോട് സംസാരിക്കുക. ഓർ ലുക്ക് അപ്പ് ഓൺലൈൻ, ലൈക്ക് വാട്ട്സ് ട്രെൻഡിങ് നൗ, വാട്ട് ആർ ദ ടെക്നോളജി ഫീൽഡ്സ് പീപ്പിൾ ആർ വർക്കിംഗ് ഓൺ, വാട്ട് ഇസ് ദ ട്രെൻഡിങ് ടോപ്പിക്. ജസ്റ്റ് റിസർച്ച്, ലൈക്ക് ഒരു ഹാഫ് ആൻ അവറോ വൺ അവറോ എടുത്താൽ നിങ്ങൾക്ക് യു ക്യാൻ ഫൈൻഡ് സം റിയലി ഇൻട്രസ്റ്റിംഗ് പ്രോജക്ട്സ്. ആൻഡ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഡൊമെയിൻ കണ്ടുപിടിക്കുക. ഇറ്റ് ക്യാൻ ബി മെഷീൻ ലേണിംഗ്, ഇറ്റ് ക്യാൻ ബി ബ്ലോക്ക് ചെയിൻ, ഇറ്റ് ക്യാൻ ബി വേരിയസ് എമൗണ്ട് ഓഫ് തിങ്സ്, കമ്പ്യൂട്ടർ വിഷൻ ആവാം, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് ആവാം, ഇറ്റ് ക്യാൻ ബി വെബ് ഡെവലപ്മെന്റ്, വെബ് ഡെവലപ്മെന്റ് തന്നെ ബാക്ക് എൻഡ് ആവാം, ഫ്രണ്ട് എൻഡ് ആവാം. സോ വൺസ് യു ഹിയർ ദീസ് വേർഡ്സ് ഗൂഗിൾ ചെയ്യാൻ ശ്രമിക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക എന്താണ് ഈ ടേംസ് എന്നും. ആൻഡ് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊജക്ട്സ് കണ്ടുപിടിക്കുക. ആൻഡ് ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് ലൈക്ക് ഇറ്റ്സ് ബെറ്റർ ടു ടോക്ക് ടു പീപ്പിൾ. നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും, ലൈക്ക് അവരെന്തിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പം നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ, അവരോട് ചോദിക്കുക ഞാൻ എങ്ങനെയാണ് തുടങ്ങേണ്ടത്. യു ക്യാൻ ഗെറ്റ് അഡ്വൈസ് ഫ്രം പീപ്പിൾ ഹൂ ആർ ഓൾറെഡി വർക്കിംഗ് ഇൻ ദോസ് ടോപ്പിക്സ്. ആൻഡ് ഇതൊന്നും ഇല്ലെങ്കിലും യു ക്യാൻ ജസ്റ്റ് ഗൂഗിൾ, ഇപ്പോൾ മെഷീൻ ലേണിംഗിലാണ് ഇൻട്രസ്റ്റഡ് എങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗൂഗിൾ പ്രൊജക്ട്സ് ഇൻ മെഷീൻ ലേണിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ചെയ്ത് വെച്ച കുറേ പ്രൊജക്ട്സ് കിട്ടും, വിച്ച് ആർ ലൈക്ക് ഹോബി പ്രൊജക്ട്സ്. ലൈക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രി ലെവൽ പ്രൊജക്റ്റ് ആണെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, ബട്ട് ദേ ആർ ബേസിക് പ്രൊജക്ട്സ്, ഒരു ഇമേജ് ക്ലാസിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു സെന്റിമെന്റ് അനാലിസിസോ, ഇങ്ങനെ കുറേ ബേസിക് പ്രൊജക്ട്സ് കിട്ടും. അപ്പോൾ ആ പ്രൊജക്ട് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് പ്രൊജക്ട് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആ പ്രോസസ്സ് മനസ്സിലാക്കും, ലൈക്ക് ഹൗ എ പ്രൊജക്ട് ഈസ് ഡൺ, എന്താണ് കോഡ്, അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്നാന്ന് പറഞ്ഞാൽ അത് റെപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് നോക്കുക. ഇപ്പോൾ ഒരു മെഷീൻ ലേണിംഗ് ആണെങ്കിൽ ഒരു പ്രൊഡിക്ഷൻ മോഡലായിരിക്കും കിട്ടുന്നത്, ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ ഒരു വെബ്സൈറ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ ഔട്ട്പുട്ട് നിങ്ങൾ ഇൻട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക, അതായത് ഇഫ് യു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് യു ഹാവ് ഡൺ. ഇത്രയും കഴിയുമ്പോഴത്തേക്കും നിങ്ങളൊരു ടെസ്റ്റിംഗ് കഴിഞ്ഞു, ലൈക്ക് നിങ്ങൾ ഒരു ഒരു അച്ചാർ കടയിൽ പോയിട്ട് ഇങ്ങനെ അച്ചാർ ടേസ്റ്റ് ചെയ്ത് നോക്കത്തില്ല, അപ്പോൾ അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഫ് ദിസ് ഇസ് ഇൻട്രസ്റ്റിംഗ് ടു മീ ഓർ നോട്ട്. ഇത് കഴിയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗോ ബാക്ക്, നിങ്ങൾ ഇത്രയും കോഡ് എഴുതിയത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എഗെയിൻ, ഓൺലി ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. ദർ ഇസ് എ ഫൈൻ ചാൻസ് നിങ്ങൾ മെഷീൻ ലേണിംഗ് ട്രൈ ചെയ്തു, നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്, ബട്ട് യു ട്രൈഡ്, റിഗ്രറ്റിൽ ജീവിക്കരുത്, യു ട്രൈഡ് എ ട്രൈ. സോ ഗോ ബാക്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ കോഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എന്താണ് ആ കോഡിൽ നടക്കുന്നത്, കോഡിൻ്റെ ഓരോ ഭാഗങ്ങളും എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല, ഫോർ എക്സാമ്പിൾ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് അങ്ങനെ ഒരു സാധനം കണ്ടു, എന്താണെന്ന് അറിയില്ല, അപ്പോൾ തന്നെ ഗൂഗിൾ ചെയ്യുക.
കാരണം കുറേ പേര് ചെയ്യാൻ മടിക്കുന്നതും ഞാൻ എൻ്റെ ഇനീഷ്യൽ ഡേയ്സിൽ ചെയ്യാതിരുന്നതും കുറേ പ്രശ്നം ഗൂഗിളിങ്ങാണ്. വാട്ട് വി വിൽ ഡു ഇസ് ലൈക്ക് ഒരു സംഭവം മനസ്സിലായാലും അയ്യോ ഇതെനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ഒബ്വിയസ്ലി മനസ്സിലാവാത്തത് അറിയാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഗൂഗിൾ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ കോഡ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് ആ ജേർണി നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ നോക്കാം, യു വിൽ ഡെഫിനറ്റ്ലി ലവ് ഇറ്റ്, ലൈക്ക് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് ന്യൂ. അപ്പോൾ ബേസിക്കലി നിങ്ങളിപ്പോൾ ചെയ്ത ആ പ്രൊജക്ട് വിച്ച് ഇസ് നോട്ട് യുവർ പ്രൊജക്ട്, ആരോ ഒരാൾ ചെയ്തു വെച്ച പ്രൊജക്റ്റ് ഓൾറെഡി നിങ്ങൾ ട്രൈ ചെയ്തു ടു അണ്ടർസ്റ്റാൻഡ്, വിച്ച് ഇസ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാട്ട് യു ഗോണ ഡു ഇസ് ടെൽ പീപ്പിൾ, ഗോ ആൻഡ് ടെൽ പീപ്പിൾ. ഇത് ഞാൻ അഭിജിത് നിലപ്ര എന്ന് പറഞ്ഞ എൻ്റെ ഒരു മെന്റർ ഉണ്ട്, പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ പോഡ്കാസ്റ്റിൽ പുള്ളി പറഞ്ഞ പോയിന്റ് ആണ്. വാട്ട് വുഡ് യു സേ ടു എ ബിഗിനർ ഹു ഈസ് ലിസണിംഗ് ടു ദിസ് പോഡ്കാസ്റ്റ്, ഹു വിഷ് ടു സ്റ്റാർട്ട് സംതിങ്? പീപ്പിൾ ജസ്റ്റ് സ്റ്റാർട്ട് തിങ്സ് ഫോർ ജസ്റ്റ് ഫൺ ആൻഡ് ദേ ട്രൈ ഇറ്റ് ഔട്ട്. റൈറ്റ്. ഈ കാര്യത്തിൽ എന്റെ ആകെയുള്ള അഡ്വൈസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ, കീപ് ഇൻസിസ്റ്റന്റ്ലി കമ്മ്യൂണിക്കേറ്റിംഗ് വാട്ട് യു ഹാവ്. ദേർ വിൽ ബി സം പേഴ്സൺ ഹൂം യു സീ ആ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അറിയാവുന്ന ഒരാളുണ്ടാവും. അത് ഒരാളോട് മാത്രമല്ല, പറ്റാവുന്ന മാക്സിമം ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കുക. ഇഫ് യു ഇൻസിസ്റ്റന്റ്ലി ടോക്ക് അബൌട്ട് ഇറ്റ്, യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻപുട്സ് ആൻഡ് യു ക്യാൻ വെയിറ്റ് ഓൾ ഓഫ് ദാറ്റ് ആൻഡ് ഗെറ്റ് ടു എ പ്രോപ്പർ ട്രാക്ക് ആൻഡ് വിഷൻ. വട്ട് ഓവർ ടെക്നോളജി യു ആർ ലേണിംഗ്, ഈവൻ ഇഫ് യു ആർ ബിൽഡിംഗ് എ കമ്പനി, വട്ട് ഓവർ യു ആർ ഡൂയിങ് ഇൻ ലൈഫ്, ദിസ് ആക്ച്വലി ഹെൽപ്സ്. അപ്പോൾ ആസ് ഹി ഈസ് സേയിങ്, ടോക്ക് ടു പീപ്പിൾ, ഹേ ഞാൻ ഒരു പ്രൊജക്ട് ചെയ്തു, ഇതാണ് ടോപ്പിക്, ആൻഡ് ലൈക്ക് ദീസ് ആർ ദ തിങ്സ്. And so what that does is like, one, you are very proud of yourself and you are saying that, okay, I'm working in machine learning. In a way, you are doing a social commitment. നിങ്ങള് പറയുവാണ് നിങ്ങൾ മെഷീൻ ലേണിംഗിൽ ഇൻവോൾവ് ആയി തുടങ്ങിയെന്ന്. And not just that, people will give you feedback. They will look into your project. It's like, hey, you can code better this way. ഈ സംഭവം ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്, എന്തിനാണ് ഒരു ഡബിൾ ഫോർ ലൂപ്പ് വന്നത്. അപ്പോൾ യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ഫീഡ്ബാക്സ്, ക്രിറ്റിസിസം, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. ആൻഡ് വാട്ട് യു ഗോണ ഡു ഇസ് ലൈക്ക്, ആഫ്റ്റർ യു കംപ്ലീറ്റ് ദ പ്രൊജക്ട്, then go back again, consume more projects, look endakeya nadakkunnathu, and now for the first time try to put something of yours, like ningade daayittulla endeyilo oru input kodukka, as like ipo for example oru image classification model undu, ningal adine endakki maattan aagrikkunnu, ipo ningal paraya adoru mask oralude mugam nannal adile mask undo ille, appo ningade daayittulla oru input kondura, like aa concept ine eduthittu ningalku avashyulla oru use case aayittu convert cheyan nokka. ഇപ്പോൾ ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സെൻറ്റിമെൻ്റ് അനാലിസിസ് സംഭവമുണ്ട്. ബേസിക്കലി ഒരു ടെക്സ്റ്റ് തന്നാൽ അത് ഹാപ്പി ഓർ സാഡ് ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ ആ കോൺസെപ്റ്റ് എടുത്തിട്ട് ഞാൻ ചെയ്തിരുന്നത്, നമ്മുടെ കെ ടി യൂണിവേഴ്സിറ്റി കുറേ നോട്ടിഫിക്കേഷൻസ് അയക്കും, തുരുതുരാ നോട്ടിഫിക്കേഷൻസ് അയക്കും, അതിലെല്ലാം ഒന്നും ആവശ്യമുള്ളതല്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഓൾറെഡി അജയ് കൃഷ്ണ കെ വി, പുള്ളിക്കാരൻ ഓൾറെഡി ഒരു ടെലഗ്രാം ബോട്ട് ഉണ്ടാക്കി ഈ കെ ടി നോട്ടിഫിക്കേഷൻസ് ഡയറക്റ്റ് കിട്ടുക. സോ വാട്ട് ഐ ഡിഡ് ഇസ് ലൈക്ക്, ഞാൻ പറഞ്ഞു ഓക്കെ ലെറ്റ്സ് ഡു വൺ തിങ്, ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും ആ നോട്ടിഫിക്കേഷൻ റെലവൻ്റ് ആണോ അല്ലേ എന്ന് ക്ലാസിഫൈ ചെയ്യാൻ ഞാനൊരു മെഷീൻ ലേണിംഗ് മോഡൽ ഉണ്ടാക്കി തരാം. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ അവൻ്റെ കെ ടി യു നോട്ടിഫയർ ബോട്ടിലേക്ക് എൻ്റെ എൻ എൽ പി ഇഞ്ചക്ട് ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ ചെയ്യുന്നതിലൂടെ ലൈക്ക് ഐ ട്രൈഡ് സംതിങ് റൈറ്റ്, ലൈക്ക് എക്സിസ്റ്റിംഗ് സൊല്യൂഷനാണ് അതിനെ എൻ്റേതായിട്ടുള്ള ഒരു യൂസ് കേസാക്കി മാറ്റി. ആൻഡ് ദിസ് ഇസ് ദ സൈക്കിൾ യു ഷുഡ് ഫോളോ. അലി അബ്ദാൾ എന്നുള്ളൊരു യൂട്യൂബർ ഉണ്ട്, ഡു ചെക്ക് ഹിം ഔട്ട്, ഹി ഈസ് എ വെരി പോപ്പുലർ യൂട്യൂബർ. അപ്പോൾ പുള്ളി പറയുന്ന ഒരു സൈക്കിളാണ് ആക്ച്വലി ഫോളോ ചെയ്യുന്നത്, കൺസ്യൂം ക്രിയേറ്റ് നെറ്റ്വർക്ക്. സോ നിങ്ങൾ നിങ്ങളുടെ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, കമ്മ്യൂണിറ്റീസ്, ഓൺലൈൻ പേജസ്, വെബ്സൈറ്റ്സ്, യൂട്യൂബ്, എന്തും ആവാം, അവിടെ പോയിട്ട് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക, അതാണ് കൺസംഷൻ. ആൻഡ് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എന്താ ടൂൾസ് വെച്ച് ബിൽഡ് ചെയ്യാൻ പറ്റും നോക്കുക, അതാണ് ക്രിയേഷൻ സ്റ്റേജ്. ആൻഡ് നെറ്റ്വർക്കിംഗ് സ്റ്റേജിൽ ഇത് ആൾക്കാരോട് പറയുക, ഹേ ഐ ഹാവ് ബിൽഡ് ദിസ് തിങ് ടു ചെക്ക് ദിസ് ഔട്ട്, അല്ലെങ്കിൽ ഫീഡ്ബാക്സ് തരാമോ. സോ കൺസ്യൂം, ക്രിയേറ്റ് ആൻഡ് നെറ്റ്വർക്ക്, ഈ സൈക്കിളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. സോ ഇതാണ് ഇതിൻ്റെ ഹോൾ പ്രോസസ്സ്. ഇനി എവിടെയാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്? ദാറ്റ് ബ്രിങ്സ് മീ ടു ഗിറ്റ് ഹബ് ആക്ച്വലി. അപ്പോൾ ഗിറ്റബിലേക്ക് വരുവാണെങ്കിൽ, ഗിറ്റ് ഹബ് ഇസ് എൻ ഓപ്പൺ പ്ലാറ്റ്ഫോം, ആൻഡ് ഇവിടെ ആൾക്കാർ പ്രൊജക്ട്സ് ബിൽഡ് ചെയ്യും. ആൻഡ് വാട്ട് ഗിറ്റ് ഹബ് ഇസ് ഡൂയിങ് ഇസ് ലൈക്ക്, ഗിറ്റ് ഹബിലെ ഗിറ്റ്, ഗിറ്റ് സ്റ്റാൻഡ്സ് ഫോർ വേർഷൻ കൺട്രോൾ. സപ്പോസ് നിങ്ങൾ ഒരു വണ്ടി ബിൽഡ് ചെയ്യുകയാണ്, ആൻഡ് ഇടയിൽ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട് വന്ന് പറയാം ഓക്കെ ഞാനും ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ടും ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ രണ്ടും ബിൽഡ് ചെയ്യാൻ തുടങ്ങി, പക്ഷേ ഒരു പോയിന്റിൽ എത്തിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ ബിൽഡ് ചെയ്യണ്ടായിരുന്നു, ഇച്ചിരി ബാക്കിൽ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ. അപ്പോൾ ആ വേർഷൻ കൺട്രോളിങ് ഇല്ലേ, ഇന്ന് നിങ്ങൾ ഈ പ്രൊജക്റ്റ് ഇവിടെ എത്തിച്ചു, നാളെ അവിടെ എത്തിച്ചു, ആൻഡ് നാളെ നിങ്ങൾക്ക് തോന്നുന്നത് തിരിച്ചു കൊണ്ടുവരാം. അപ്പോൾ ആ വേർഷൻ കൺട്രോളിങ് നടത്താൻ ഗിറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഗിറ്റ് ഹബ്. അപ്പോൾ ഗിറ്റ് ഹബിലൊരു അക്കൗണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. എൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കിയ ശേഷം യു ക്യാൻ ചെക്ക് ഔട്ട് വേരിയസ് പ്രൊഫൈൽസ്. എൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് ഇവിടെ യു ക്യാൻ വിസിറ്റ്, ഇറ്റ്സ് ഗിറ്റ് ഹബ് ഡോട്ട് കോം സ്ലാഷ് നന്ദകിഷോർ എം പൈ. ഡു ഫോളോ മീ ഓൺ ഗിറ്റ് ഹബ് ഇഫ് പോസിബിൾ. ആൻഡ് ഗിറ്റ് ഹബിൽ നിങ്ങൾക്ക് എൻ്റെ പ്രൊജക്ട്സ് ആയാലും ബാക്കി ആൾക്കാരുടെ പ്രൊജക്ട്സ് ആയാലും കണ്ടാൽ ഒരു ഐഡിയ കിട്ടും, ഹൗ പീപ്പിൾ ആർ ഡൂയിങ് ദിസ് തിങ്. ആൻഡ് വേരിയസ് യൂട്യൂബ് ട്യൂട്ടോറിയൽസ് ആർ ദെയർ.
ആൻഡ് ഗിറ്റബിൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്ട്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഇനി ഞാൻ പറയുവാണെങ്കിൽ അപ്പം ഞങ്ങൾ പ്രോസസ്സ് ഡിസ്കസ് ചെയ്തു, ആ സൈക്കിൾ ഡിസ്കസ് ചെയ്തു, കൺസ്യൂം ക്രിയേറ്റ് ആൻഡ് നെറ്റ്വർക്ക് ആൻഡ് ഗിറ്റ്ഹബ് പരിചയപ്പെട്ടു. ഇനിയാണ് മേജർ പോർഷൻ, നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഡോക്യുമെൻ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോജക്ട്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് ഗിവ് മി എ മിനിറ്റ്, ഇവിടെ പ്ലാന്റസിസ് ഡിറ്റക്ടർ. ഈ പ്ലാന്റസിസ് ഡിറ്റക്ടറിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഇവിടെ കാണുവാണെങ്കിൽ ഞങ്ങളൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്, എൻ്റെ കയ്യിൽ പ്ലേ ദ വീഡിയോ ഫോർ യു. യു ക്യാൻ സീ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് തൊട്ട് എങ്ങനെയാണ് അതിലൊരു ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ടത്. സോ വി ഹാവ് ലൈക്ക് ഒരാൾ ഞങ്ങളുടെ പേജ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അയാളെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യിക്കുക, ലൈക്ക് എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവർക്ക് ഈ പ്രൊജക്റ്റിലേക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം, എന്ത് പ്രോബ്ലമാണ് ഇവിടെ സോൾവ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വേരിയസ് കാര്യങ്ങൾ, ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് എല്ലാം കൂടി ഒരു ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാക്കിയിട്ട് ഇതൊരു റീഡ്മി ഫയൽ എന്നൊരു സംഭവമുണ്ട്, അതിൽ സേവ് ചെയ്യാം. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനൊരു സ്നാപ്ചാറ്റിൻ്റെ കൂടെ വർക്ക് ചെയ്തൊന്ന് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, അത് ഈ ഡോക്യുമെൻറ്റേഷൻ കിഡിലായതുകൊണ്ടാണ് വന്നത്. അതിൻ്റെ കഥയൊക്കെ ഞങ്ങൾ പിന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ റീഡ്മി ഫയലിൽ നല്ല രീതിയിൽ ഡോക്യുമെൻ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ ഇവിടെ കാണിച്ചു തരാം, ഇതെൻ്റെ ഒരു പഴയ വീഡിയോ ആണ്, ചിരിക്കരുത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചേക്കുന്ന പോലെ നിങ്ങൾക്ക് ഡെമോ ക്രിയേറ്റ് ചെയ്യാം. ഐ വിൽ ജസ്റ്റ് ഷോ യു ദ ഡെമോ. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ പ്രൊജക്റ്റിൻ്റെ ഡെമോ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെമോ ക്രിയേറ്റ് ചെയ്യാം, സോ ദാറ്റ് പീപ്പിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ട്രൈങ് ടു ബിൽഡ്. ആൻഡ് ഇതൊക്കെ നിങ്ങൾക്കൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് ആ പോർട്ട്ഫോളിയോയിലാണെങ്കിലും യു ക്യാൻ ഷോക്കേസ് യുവർ പ്രൊജക്ട്സ്. സോ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പ്രൊജക്ട്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, ആൻഡ് ഇഫ് നോട്ട് നൗ വെൻ ടു സ്റ്റാർട്ട്, തുടങ്ങുക. ആൻഡ് കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ ടിങ്കറബിൽ ജോയിൻ ചെയ്യാം, ലൈക്ക് വേരിയസ് അതർ കമ്മ്യൂണിറ്റീസ് റെഡിറ്റ് ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടമുള്ള ഡൊമൈൻ കണ്ടുപിടിക്കുക ആൻഡ് അതിൽ എക്സിസ്റ്റിംഗ് പ്രൊജക്ട്സ് ട്രൈ ഔട്ട് ചെയ്യുക. നിങ്ങളുടേതായിട്ട് എന്ത് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക, അത് ആൾക്കാരായിട്ട് ഷെയർ ചെയ്യുക, അവരുടെ ഫീഡ്ബാക്ക് വാങ്ങുക ആൻഡ് ഈ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുക. ട്രസ്റ്റ് മീ, യു വിൽ ബിക്കം ബെറ്റർ ഡേ ബൈ ഡേ ഇഫ് യു കീപ് ഓൺ ബിൽഡിംഗ് വേരിയസ് പ്രൊജക്ട്സ്, വേരിയസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊജക്ട്സ്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമേയിൽ ആഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവൻച്വലി വെൻ യു ഗോ ഫോർ എ പ്ലേസ്മെൻറ്റ് ഇൻ്റർവ്യൂ, ദിസ് ഇസ് ദ തിങ് ദാറ്റ് വിൽ മാറ്റർ ദി മോസ്റ്റ്, പ്രൊജക്ട്സ്. സോ ഐ ഹോപ്പ് യു ഫൗണ്ട് ദിസ് വീഡിയോ റിയലി ഹെൽപ്ഫുൾ. നെക്സ്റ്റ് വീഡിയോ വിൽ ബി അബൌട്ട് ഹാക്കത്തോൺസ്, സോ ദാറ്റ്സ് ഗോണ ബി മച്ച് മോർ ഫൺ. എൻ്റെ ഹാക്കത്തോൺ ജേർണിയും എക്സ്പീരിയൻസും, ഞങ്ങൾ എങ്ങനെയാണ് ഒരു ഹാക്കത്തോൺ ജയിച്ചതെന്നും. സോ അടുത്ത വീഡിയോയിൽ ചെക്കോട്ടെ, ഈ സീരീസ് തുടങ്ങുന്നേ ഉള്ളൂ. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം, നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് സപ്പോർട്ടാണെങ്കിലും ഐ എം റിയലി ഹാപ്പി. ഡു ഷെയർ ദിസ് വീഡിയോ, ഇത് നിങ്ങളുടെ കോളേജസിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ കോളേജിലെ ടിങ്കറബിലോ അല്ലെങ്കിൽ ഏത് വാട്സപ്പ് ഗ്രൂപ്പിലേക്കാണെങ്കിലും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, ഡിസ്കസ് ചെയ്യുക ആൾക്കാരായിട്ട് എങ്ങനെ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ എന്നെ ടാഗ് ചെയ്യുക, സ്റ്റോറി ഇടുക, നമുക്ക് അവിടെ മീറ്റ് ചെയ്യാം. ഡു ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം ആൻഡ് സീ യു ഓൺ നെക്സ്റ്റ് ടൈം. ബൈ ബൈ.